നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ആനക്കരയിൽ കണ്ടെയ്നർ ലോറി 5 ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ചു തകർത്ത് നിർത്താതെ പോയി. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വൈദ്യുതി ഓഫാക്കിയതിനാൽ വൻ ദുരന്തമൊഴിവായി. അപകടമുണ്ടാക്കിയ ലോറിയെ കണ്ടെത്താനായില്ല. ശനിയാഴ്ച പുലർച്ചെ 3:30 വഴിതെറ്റിയെത്തിയ കർണാടക രജിസ്ട്രേഷനിലുള്ള ലോറി ആനക്കര കുമ്പിടി റോഡിൽ പറക്കുളം റോഡിന് സമീപമുള്ള 3 ഇലക്ട്രിക് പോസ്റ്റുകൾ, കേബിളുകൾ, റോഡരികിലെ മരക്കൊമ്പുകൾ, കുമ്പിടി തൃത്താല മണ്ണിയം പെരുമ്പലം റോഡിലെ ഇലക്ട്രിക് പോസ്റ്റുകൾ, മരക്കൊമ്പുകൾ, കേബിൾ, ഇന്റർനെറ്റ് കേബിൾ എന്നിവ തകർത്ത് നിർത്താതെ പോയത്. പുലർച്ചെ 3:30 റോഡരികിൽ താമസിക്കുന്ന ആരിഫ് വലിയ ശബ്ദം കേട്ട് മകനോടൊപ്പം പുറത്തിറങ്ങിയപ്പോഴാണ് മുൻവശത്തെ ഗേറ്റിൽ ഇലക്ട്രിക് കമ്പികൾ പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. ഉടനെ കുമ്പിടി KCB ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ഓഫാക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. തുടർന്ന് ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി പോസ്റ്റുകളും പൊട്ടിയതായി കണ്ടത്. പുലർച്ചെ 3:30 ആ നേരത്ത് വളരെ ഒരു ഗംഭീരമായിട്ടുള്ള സൗണ്ട് കേട്ട്, അപ്പോൾ ശക്തമായിട്ടുള്ള ഇടിയാണ് ആദ്യം വിചാരിച്ചു. പക്ഷെ മഴയും കാറ്റും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ സംഭവം അറിയണ്ടായിരുന്നില്ല. അപ്പോ അപ്പൊ തന്നെ കറണ്ടും പോയി. പിന്നെ ഒരു ഇപ്പോൾ വണ്ടിയുടെ ഒരു ഒച്ചപ്പാടും കേട്ട്. ആ വണ്ടി പോകുമ്പോൾ വളരെ ഒരു അസ്വസ്ഥതയുള്ളൊരു ശബ്ദമായിരുന്നു. പിന്നെ പുറത്തു വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള കമ്പിയൊക്കെ കറണ്ടിൻ്റെ കമ്പി ആകെ പൊട്ടിച്ചെടുത്തായിരുന്നു. അപ്പോൾ തന്നെ KCB വിളിച്ച് പറഞ്ഞു. പിന്നെ അവർ വന്ന് നോക്കി നോക്കുമ്പോൾ ഇവിടെയുള്ള മൊത്തം ഒരു 4 പോസ്റ്റ് അവർ ഇടിച്ച് കൊണ്ട് നിൽക്കുകയായിരുന്നു. എല്ലാ കമ്പിയും കാര്യങ്ങളൊക്കെ നിലത്ത് വീണ്. പോസ്റ്റുകൾ പൊട്ടിയതിനാൽ വൈദ്യുതി വിതരണം ഈ മേഖലയിൽ തടസ്സപ്പെട്ടു. വൈകുന്നേരത്തോടെയാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത്. ലോറിയെക്കുറിച്ച് വിവരമൊന്നും ലഭ്യമായിട്ടില്ല. NCV News, തൃത്താല.